കർണാടകത്തിൽ യെദ്യൂരപ്പയുടെ മകൻ ഉപമുഖ്യമന്ത്രി ആകും എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. വിജയേന്ദ്രയുടെ പേര് നിർദ്ദേശിച്ചത് കേന്ദ്ര നിരീക്ഷക സംഘമാണ്. മനു ചേർന്നു. മനു, എം എൽ എമാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഇതിനോടകം തന്നെ ഉയർന്നിരുന്നു. ഇത് അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുകയാണോ? സർക്കാരിൽ കൂടുതൽ വീണ്ടും ലഭിക്കുന്നു എന്ന് തന്നെ വ്യക്തമാവുകയാണ്. യെദ്യൂരപ്പയുടെ ബി വൈ വിജയേന്ദ്രയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാം ഒരു നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ഇന്നത്തെ ചർച്ചയിൽ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. കേന്ദ്ര നിരീക്ഷക സംഘം എം എൽ എമാരുമായി നടത്തിയ ചർച്ചയിൽ ഇത്തരമൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. യുവാക്കൾക്ക് മന്ത്രിസഭയിൽ അവസരം നൽകാനും പരിഗണന നൽകാനുമാണ് കേന്ദ്ര നേതൃത്വം താല്പര്യപ്പെടുന്നത് എന്നാണ് യോഗത്തിൽ അറിയിച്ചത്. വിജയേന്ദ്രയുടെ പേര് നേരത്തെ തന്നെ യെദ്യൂരപ്പ രാജിവെക്കുന്നതിന് മുമ്പ് ഒരു ഉപാധിയായി മുന്നോട്ട് വച്ചിരുന്നു. ഈ ഉപാധി അംഗീകരിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കേന്ദ്ര നേതൃത്വം കടക്കുകയാണ്. ഇതിന് താല്പര്യം കേന്ദ്ര നേതൃത്വം അറിയിച്ചിരിക്കുന്നു. പക്ഷേ ഒരു വിഭാഗം എം എൽ എമാർ കടുത്ത എതിർപ്പാണ് ഈ വിഷയത്തിൽ ഉന്നയിച്ചിരുന്നത്. ഈ ഈ സർക്കാരിൽ വലിയ സ്വാധീനം വിജയേന്ദ്ര നേരത്തെ തന്നെ നടത്തിയിരുന്നു എന്നും യെദ്യൂരപ്പ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിന്നിൽ പോലും വിജയേന്ദ്ര പ്രവർത്തിക്കുന്നു എന്നുള്ള ശക്തമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ കർണാടക ബി ജെ പി ഉപാധ്യക്ഷൻ കൂടിയാണ് ബി വൈ വിജയേന്ദ്ര. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണ യെദ്യൂരപ്പയെ പിണക്കാതെ മുന്നോട്ട് പോവുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും യെദ്യൂരപ്പയുടെ മകൻ ബി വൈ വിജയേന്ദ്രയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്നൊരു നിർണായക തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം കടക്കുകയാണ്. ഇതിന് കടുത്ത എതിർപ്പാണ് ഇപ്പോൾ എം എൽ എമാർ ഉന്നയിക്കുന്നത്. പക്ഷേ എതിർപ്പ് മറികടന്നും യെദ്യൂരപ്പയ്ക്ക് അനുകൂലമായ തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ നാളെ ദില്ലിക്ക് തിരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുമായി ഉൾപ്പെടെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിലും ഇത് സംബന്ധിച്ചുള്ള നിർണായക ചർച്ചകൾ ഉണ്ടാവുകയും പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജിമ്മി മനു, അതേസമയം നിരവധി ഉപമുഖ്യമന്ത്രിമാർ എന്ന ഒരു വാർത്തയും ഉണ്ടായിരുന്നു, അതിന് സ്ഥിരീകരണമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ചും വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഈ നിരവധി ഉപമുഖ്യമന്ത്രിമാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് 4 ഉപമുഖ്യമന്ത്രിമാരുടെ കാര്യങ്ങളാണ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുന്ന കാര്യം ഉൾപ്പെടെയാണ് പരിഗണിക്കുന്നത്. മുക്കലിക പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് കൂടി പ്രാതിനിധ്യം നൽകി എല്ലാ സമുദായങ്ങൾക്കും ഒരുപോലെ അർഹത ഉറപ്പുവരുത്തുക എന്ന തീരുമാനത്തിലേക്കാണ് ബി ജെ പി എത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകളാണ് നടക്കുന്നത്. നാളെ ദില്ലിയിലെത്തി ബസവരാജ് ബൊമ്മെ കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച കൂടി നടത്തിയ ശേഷം വിജയേന്ദ്രയുടെ കാര്യത്തിൽ ഉൾപ്പെടെ അന്തിമ തീരുമാനം എടുത്തതിനു ശേഷം ഈ ആഴ്ച തന്നെ മന്ത്രിസഭ കൃത്യമായ തീരുമാനവും ലിസ്റ്റും പുറപ്പെടുവിക്കും എന്നാണ് നേതൃത്വം അറിയിക്കുന്നത്. ജിമ്മി.